ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വർഷത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ റിലീസ് സെൻറ്ററുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച അഞ്ച് ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് മലയാള സിനിമയുടെ സുവർണ കാലങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾ ഇതിൽ കലാമൂല്യവും ജനപ്രീതിയും നേടിയ ഒരുപിടി ചിത്രങ്ങൾ തൊണ്ണൂറ്റൊന്നിൽ റിലീസ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ റിലീസ് സെന്ററുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ അഞ്ച് ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോഹൻലാൽ മമ്മൂട്ടിയും ഒരേപോലെ തിളങ്ങിയ തൊണ്ണൂറ്റൊന്നിൽ ഏതൊക്കെയാണ് ടോപ്പ് ഫൈവ് റണ്ണിംഗ് മൂവീസ് എന്ന് നമുക്ക് നോക്കാം തൊണ്ണൂറ്റൊന്നിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച അഞ്ച് ചിത്രങ്ങളിൽ നമ്പർ ഫൈവ് മമ്മൂട്ടി നായകനായ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തിയേറ്ററുകളിലെത്തിയ ഇൻസ്പെക്ടർ ബൽറാം ആവനാഴി എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം ഐ ബി ശശിയായിരുന്നു നിർവഹിച്ചത് മമ്മൂട്ടി ഇൻസ്പെക്ടർ ബൽറമായി അരങ്ങു തകർത്ത ഈ ചിത്രം ഗംഭീര ഇനീഷ്യലായിരുന്നു നേടിയിരുന്നത് ഇരുപത്തൊന്ന് സെൻറ്ററുകളിലാണ് ഇൻസ്പെക്ടർ ബൽറാം റിലീസ് ചെയ്തത് ടി ദാമോദരൻ കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഇൻസ്പെക്ടർ ബൽറാം മികച്ചൊരു ആക്ഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകരുടെയും ന്യൂട്രൽ ഓഡിയൻസിൻ്റെയും ഒരേപോലെ പ്രശംസ നേടിയെടുത്ത ഈ ചിത്രം ഗംഭീര കലക്ഷനായിരുന്നു നേടിയിരുന്നത് പ്രമുഖ കേന്ദ്രങ്ങളിൽ നൂറു ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കിയ ചിത്രമായിരുന്നു ഇൻസ്പെക്ടർ ബൽറാം നൂറ്റൊന്ന് ദിവസമാണ് ഇൻസ്പെക്ടർ ബൽറാം റിലീസ് സെന്ററുകളിൽ പ്രദർശിപ്പിച്ചത് നാല് സെന്ററുകളിൽ ഈ ചിത്രം നൂറു ദിവസം പിന്നിട്ടു മുരളിയും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ബോളിവുഡ് നടൻ കിരൺകുമാറായിരുന്നു വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത് എം ജി സോമൻ മഞ്ജുള വിജയകുമാർ എം എസ് റിപ്പോണിത്തറ ജഗദീഷ് ശ്രീരാമൻ ജോണി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായിക തൊണ്ണൂറ്റൊന്നിൽ മമ്മൂട്ടിയുടെ വൻ വിജയങ്ങൾ നേടിയ ചിത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു ഇൻസ്പെക്ടർ ബൽറാം തൊണ്ണൂറ്റൊന്നിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ നമ്പർ ഫോർ ഏപ്രിൽ പന്ത്രണ്ടിന് വിഷുവിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഫാസിലിന്റെ എൻ്റെ സൂര്യപുത്രിക്ക് അമല ആദ്യമായി മലയാള സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു പതിനേഴ് സെന്ററുകളിലായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് എൻറെ സൂര്യപുത്രിക്ക് റിലീസ് ചെയ്തത് കുടുംബ ബന്ധങ്ങൾ സെന്റിമെന്റ്സിന്റെ മേമ്പൊടിയിൽ ഫാസിലിന്റെ മാസ്മരിക സംവിധാനത്തിലൊരുക്കിയ ഈ ചിത്രം വിഷു സീസന്റെ അഡ്വാൻറ്റേജിൽ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് അക്കാലത്ത് നേടിയെടുത്തത് സുരേഷ് ഗോപി നായക വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ശ്രീവിദ്യയും വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് എറണാകുളം സരിത കോംപ്ലക്സിലാണ് അവിടെ നൂറ്റി ദിവസമാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത് ഇതിൽ എട്ട് സെന്ററുകളിൽ ഈ ചിത്രം നൂറ് ദിവസം പിന്നിട്ടു സ്വർഗചിത്രം നിർമ്മിച്ച ഈ ചിത്രത്തിൽ എം ജി സോമൻ ഭീമൻ രഘു ടി എസ് രാഘവേന്ദ്ര പ്രതാപചന്ദ്രൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ ചിത്രം ഇളയരാജയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും കൊണ്ടും ഏറെ ശ്രദ്ധ നേടി തൊണ്ണൂറ്റൊന്നിൽ റിലീസ് സെന്ററുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ നമ്പർ ീ ഫെബ്രുവരി ഒന്നാം തീയതി തിയേറ്ററുകളിൽ എത്തിയ മമ്മൂട്ടി നായകനായി എത്തിയ അമരം ഭരതൻ സംവിധാനം ചെയ്ത ഈ എവർഗ്രീൻ ക്ലാസിക് ചിത്രം കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഒരു ഫാമിലി ഡ്രാമ ചിത്രമായിരുന്നു മമ്മൂട്ടി അച്ചൂട്ടി എന്ന കഥാപാത്രമായി തൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം എ കെ ലോഹിദാസിൻ്റെ കെട്ടുറപ്പുള്ള തിരക്കഥയുടെ പിൻബലത്തിൽ വമ്പൻ വിജയമായിരുന്നു നേടിയിരുന്നത് ഇരുപത്തൊന്ന് സെൻട്രുകളാണ് അമരം റിലീസ് ചെയ്തത് മമ്മൂട്ടിയെ കൂടാതെ മുരളിയും കെ പി സി ലളിതയും കരിയറിലെ തന്നെ ഗംഭീര അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം ജനപ്രീതിയും കലാമൂല്യവും ഒരേപോലെ നേടിയ ചിത്രം കൂടിയായിരുന്നു സിംഫണി ക്രിയേഷൻസ് നിർമ്മിച്ച ഈ ചിത്രം എല്ലാവിധ പ്രേക്ഷകരുടെയും പിന്തുണയിൽ റിലീസ് കേന്ദ്രങ്ങളിൽ നൂറ്റമ്പത് ദിവസമാണ് പ്രദർശിപ്പിച്ചത് എറണാകുളം പത്മ തിയേറ്ററിലാണ് ഈ ചിത്രം നൂറ്റമ്പതാം ദിവസം പിന്നിട്ടത് എറണാകുളത്തും തിരുവനന്തപുരത്തും നൂറു ദിവസം പിന്നിട്ട ഈ ചിത്രം നൂൺ ഷോയിലായിരുന്നു നൂറ്റമ്പത് ദിവസം പ്രദർശിപ്പിച്ചത് അശോകൻ മാധു ചിത്ര തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിൻ്റെ വിജയത്തിന് നിർണായകമായി പങ്കുവഹിച്ചു തൊണ്ണൂറ്റൊന്നിൽ ഏറ്റവും കൂടുതൽ പ്രദശിപ്പിച്ച ചിത്രങ്ങളിൽ നമ്പർ ടു ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിലെ തിയേറ്ററുകളിലെത്തിയ മലയാള സിനിമയിലെ നാഴികക്കല്ലായി മാറിയ മോഹൻലാലിന്റെ എവർഗ്രീൻ ക്ലാസിക് ചിത്രം കിലുക്കം മലയാള സിനിമാ ചരിത്രത്തിലെ മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നായി ഇന്നും അറിയപ്പെടുന്ന കിലുക്കം സമാനതകളില്ലാത്ത വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത് ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ ബാനറിൽ ആർ മോഹൻ നിർമ്മിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം മുപ്പത് സെന്റുകളിലാണ് റിലീസ് ചെയ്തത് അതുവരെയുള്ള മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു കിലുക്കം വേണുനാഗവള്ളി തിരക്കഥ ഈ റൊമാൻറ്റിക് കോമഡി ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചൽ ജഗതിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് രേവതി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ തിലകൻ ഇന്നസെന്റ് ബോളിവുഡ് താരം ശരത് സക്സേന മുരളി ജഗദീഷ് തിക്കുറിശി ഗണേഷ് കുമാർ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു കിലുക്കം റിലീസ് സെൻറ്ററുകളിൽ നൂറ്റമ്പത് ദിവസമാണ് പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് ഈ ചിത്രം നൂറ്റമ്പത് ദിവസം പ്രദർശിപ്പിച്ചത് ഈ ചിത്രം ഒമ്പത് സെൻറ്ററുകളിൽ നൂറ് ദിവസം പിന്നിട്ടു എസ് പി വെങ്കടേഷിൻ്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ മൂന്ന് മനോഹര ഗാനങ്ങളും ഈ ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായി പങ്കുവഹിച്ചു തൊണ്ണൂറ്റൊന്നിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ റിലീസ് സെൻറ്ററുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു സിദ്ദിഖ് ലാലിൻ്റെ ഗോഡ് ഫാദർ നവംബർ പതിനഞ്ചാം തീയതി തിയേറ്ററുകൾ ഒരു മുഴുനീള കോമഡി ഫാമിലി എൻ്റർടൈനറായ ഈ ചിത്രം സിദ്ദിഖ് ലാലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു ഇരുപത്തൊന്ന് സെന്ററുകളായിരുന്നു ആയിരുന്നു ഗോഡ് ഫാദർ റിലീസ് ചെയ്തത് അതുവരെ ഒരു കോമഡി ചിത്രവും നേടാത്ത മികച്ച മൗക്ത പബ്ലിസിറ്റിയിലൂടെ ഗംഭീര കളക്ഷനിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറുന്ന കാഴ്ചയാണ് തൊണ്ണൂറ്റൊന്നിൽ ഗോഡ് ഫാദർ നമ്മൾക്ക് കാണിച്ചു തന്നത് നാടകാചാര്യൻ എൻ എൻ പിള്ള കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ മുകേഷ് ജഗദീഷ് സിദ്ദിഖ് തിലകൻ ഇന്നസെന്റ് കനക ഫിലോമിന തുടങ്ങി അഭിനയിച്ച ഓരോ നടീനടന്മാരും മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവച്ചത് സ്വർഗചിത്രം നിർമ്മിച്ച ഈ ചിത്രം എ ബി സി എന്ന വ്യത്യാസമില്ലാതെ എല്ലാ സെന്ററുകളിലും വമ്പൻ വിജയമാണ് കൈവരിച്ചത് ഈ ചിത്രം എട്ട് സെന്ററുകളിൽ നൂറ് ദിവസം പിന്നിട്ടു ഗോഡ് ഫാദർ നാനൂറ്റി പന്ത്രണ്ട് ദിവസമാണ് റിലീസ് സെന്ററിൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരം ശ്രീകുമാർ കോംപ്ലക്സിലായിരുന്നു ഈ ചിത്രം നാനൂറ്റി പന്ത്രണ്ട് ദിവസം പ്രദർശിപ്പിച്ചത് തൊണ്ണൂറ്റൊന്ന് നവംബർ പതിനഞ്ചാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രം തൊണ്ണൂറ്റി ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചത് അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രം എന്ന റെക്കോർഡും ഗോഡ് ഫാദർ സ്വന്തമാക്കി എസ് ബാലകൃഷ്ണൻ ഈണമിട്ട മികച്ച ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മുതൽക്കൂട്ടായി ഇതിൽ മമ്മൂട്ടിയുടെ രണ്ട് ചിത്രങ്ങളുണ്ടായിരുന്നു മോഹൻലാലിന്റെ ഒരു ചിത്രവും സുരേഷ് ഗോപിയുടെ ഒരു ചിത്രവും ഉണ്ടായിരുന്നു ടോപ്പ് ഫൈ റണ്ണിംഗ് മൂവീസിൽ ഇതിൽ ഗോഡ്ഫാദറും ഫാദറും ഇൻഡസ്ട്രി ഹിറ്റായി മാറിയപ്പോൾ എൻ്റെ സൂര്യപുത്രയ്ക്ക് ബ്ലോക്ക് ബസ്റ്ററോ അമരം ഇൻസ്പെക്ടർ ബൽറാം എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാർട്ടർസിന് നേടി ഇത്രയുമാണ് തൊണ്ണൂറ്റൊന്നിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം